നിഫ്റ്റി വീണ്ടും ഒരു പുതിയ ഫ്രഷ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി. നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ആയിരുന്നു, ഇന്നത്തെ ക്ലോസിംഗും ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ആണ്. അതേപോലെ തന്നെ റിലയൻസ് ഇപ്പോ വീണ്ടും ഒരു 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ കരുതിയിരുന്നതുപോലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് പരിശോധിക്കും. അതേപോലെ തന്നെ ചില മേജർ ആയിട്ടുള്ള ന്യൂസുകൾ ചില പ്രത്യേക സ്റ്റോക്കുകൾക്ക് വളരെ വലിയ മൂവ്മെന്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ മൂവ്മെന്റ്സ് എന്താണെന്നും ആ ന്യൂസുകൾ എന്താണെന്നും നമ്മൾ പരിശോധിക്കും. അതേപോലെ തന്നെ ഈ സ്റ്റോക്കുകൾക്ക് മുന്നോട്ടും ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കും. മാത്രമല്ല ഇന്ന് ലാസ്റ്റ് അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് സംരംഭത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അത് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സപ്പോർട്ട് നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും പ്രയോജനങ്ങൾ കിട്ടുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് അത് നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒട്ടും തന്നെ വൈകണ്ട, ഇറ്റ്സ് IB എന്ന നമ്മുടെ ചാനലിലെ ഷോ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇറ്റ്സ് മീ ഐസക് ബേബി. അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ മേജർ ന്യൂസുകളിലേക്ക് വരാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ കാര്യം തന്നെ നോക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് 17,390 എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈയിലാണ്. അവിടെ നിന്ന് 17,400 കടക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവിടെ അധികം നേരം സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇൻഫാക്ട് ഒരു കൺസോളിഡേഷൻ ആണെന്ന് മാർക്കറ്റിൽ കൂടുതൽ നമ്മൾ കണ്ടത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്ത് 17,377 എന്ന് പറയുന്ന റേഞ്ച് ആണ്. പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ 54 പോയിന്റ് അപ്പായിട്ട് പെർസെന്റേജ് 0.31% നിഫ്റ്റി ടോട്ടലി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ അത്ര ബുള്ളിഷ് ആയിരുന്നില്ല. ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓപ്പൺ ചെയ്ത് 36,817 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു കൺസോളിഡേഷൻ മൂഡിലാണ് മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി സെക്ടർ എന്ന് മൂവ് ചെയ്തത്. അതിനുശേഷം ചെറിയൊരു ഫാൾ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേയുടെ ലോ റേഞ്ചിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു, അതായത് 36,500 എന്ന് പറയുന്ന റേഞ്ചിൽ. ദെൻ ക്ലോസ് ചെയ്തപ്പോൾ 36,592 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്ത്. പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ 169 പോയിന്റിന്റെ ഡൗൺ മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. പെർസെന്റേജ് ആണെങ്കിൽ 0.76%. നിഫ്റ്റിയില് മേജർ ആയിട്ട് ഇന്ന് സപ്പോർട്ട് കൊടുത്ത സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയൽറ്റി, അതുപോലെ തന്നെ നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ. ഗ്ലോബൽ മാർക്കറ്റിലെ സിറ്റുവേഷൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എല്ലാം തന്നെ ഒരു പോസിറ്റീവ് സൈൻ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. SGX നിഫ്റ്റി ആയാലും US മാർക്കറ്റ് ആയാലും എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ സെക്ടേഴ്സിലെയും സ്റ്റോക്കുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ IT സെക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ വിപ്രോ ഇന്ന് 4.7% ആണ് അപ്പായിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് HCL ടെക് 2.1, ഇൻഫോസിസ് 1.7, ടെക്കം 1.3, എംഫസിസ് 2.4, OFSS 1.4, മൈൻട്രീ 1.2%. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ റിലയൻസ് ഇന്ന് 1.5% ആണ് ടോട്ടലി അപ്പായിട്ടുള്ളത്. ഒരു 52 വീക്ക്, പുതിയൊരു 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്ന് അപ് മൂവ്മെന്റിലേക്കുള്ള പവർ ഇച്ചിരി കുറവായിരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ കണ്ടു, പക്ഷെ അതിനുശേഷം ഒരു കൺസോളിഡേഷനാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ പോലെ ഗ്യാപ്പ് അപ്പും പിന്നെ അവിടെ നിന്നൊരു റാലിയൊന്നും നമുക്കിന്ന് കാണാൻ സാധിച്ചില്ല. അപ്പൊ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മെന്റാലിറ്റി ആളുകളുടെ ഉള്ളിലേക്ക് കൂടിക്കൂടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മാസം 17,500 ക്രോസ് ചെയ്യോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തത് റിയൽറ്റി സെക്ടേഴ്സിലെ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബ്രിഗേഡ് ഇന്ന് 6.3% ആണ് അപ്പായിട്ടുണ്ടായിരുന്നു. ദെൻ പ്രസ്റ്റീജ് 13.4% അപ്പായിട്ടുണ്ടായിരുന്നു. ശോഭ 6.3, ഒബ്രോയ് റിയൽറ്റി 7.2, സൺടെക് 2.2, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 1.5. കഴിഞ്ഞ ട്രേഡിംഗ് ഡേയ്സിലും റിയൽറ്റി സെക്ടേഴ്സ് തന്നെയായിരുന്നു കൂടുതലായിട്ട് നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മിഡ് ക്യാപ് സെക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് IRCTC ഏതാണ്ട് 4.8% ആണ് സ്റ്റോക്ക് അപ്പായിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അതിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് വെയിറ്റിംഗ് ആണ്, 1:5 എന്നുള്ള റേഞ്ചിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ ഒരു റാലി ആണെന്ന് വേണം പ്രതീക്ഷിക്കാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാർട്ട് ഇന്ന് 9.6% അപ്പായിട്ടുണ്ടായിരുന്നു. എസ്കോർട്സ് 4.9, ദെൻ IEX 4% അപ്പായിട്ടുണ്ടായി. പോളിക്യാപ് 4.2, MCX 3.1%. IEX നമ്മൾ കുറച്ചധികം നാൾ മുമ്പേ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞായിരുന്നു പവർ സെക്ടറിൽ IEX ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്.
അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഐ എക്സിൽ ഇതേ ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഐ എക്സ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അടുത്ത ദിവസം വാച്ച് ചെയ്ത് ബുള്ളിഷ് മൊമെന്റം ഉണ്ടെങ്കിൽ എടുക്കുക. അതേപോലെ തന്നെ നാഷണൽ അലുമിനിയം ഇന്ന് 5.6% ഹിൻഡാൽകോ 1.7% അപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇതിന് ഇന്ന് ഇത്രയും അപ്പ് ആവാനുള്ള പ്രത്യേക കാരണം ഒരു ന്യൂസ് വന്നായിരുന്നു, അതായത് ഗിനിയ എന്ന് പറയുന്ന സ്ഥലം ആർമി ടേക്ക് ഓവർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസ്. അപ്പൊ ഈ ന്യൂസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഗിനിയ എന്ന് പറയുന്നത് ബോക്സൈറ്റിന്റെ, അതായത് അലുമിനിയം ഓറിന്റെ സെക്കൻഡ് വേൾഡ് ലാർജസ്റ്റ് പ്ലേസ് ആണ്. അപ്പോ ആർമി ആ ഏരിയ കൈയടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയൺ ഓർ ഡിമാൻഡ് അല്ല അലുമിനിയം ഓർ ഡിമാൻഡ് കൂടാൻ ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും അലുമിനിയം പ്രൈസിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അടുത്ത ദിവസങ്ങളിലും ഒരു പക്ഷേ ഈ നാഷണൽ അലുമിനിയം സ്റ്റോക്കിന് ഈ ഒരു ബുള്ളിഷ് മൊമെന്റ് കാണാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്തിട്ട് സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചധികം നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ സെക്ടേഴ്സിൽ ഒരു ബുള്ളിഷ് മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സ്റ്റോക്കായിരുന്നു വെൽസ്പൺ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നല്ലൊരു ന്യൂസ് ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ USFDA അപ്രൂവൽ കിട്ടുന്ന ഒരു കമ്പനിയാണ് വെൽസ്പൺ ഇന്ത്യ, അതായത് 3-ply സർജിക്കൽ മാസ്കിനുള്ള USFDA അപ്രൂവൽ. അപ്പൊ ഇന്ന് സ്റ്റോക്ക് നിയർലി 8.8% ആണ് അപ്പായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് മൂവ്മെന്റ് ഒരു പക്ഷേ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ചില കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്സ് ആയിട്ടുള്ള ബജാജ് ഇലക്ട്രോണിക്സ് ഇന്ന് 8.3% അപ്പായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോൾട്ടാസ് ഇന്ന് 3.1% അപ്പായിട്ടുണ്ടായി. ബ്ലൂ സ്റ്റാർ 2.8%, ക്രോംപ്ടിംഗ് ക്രീസ് 2.5% അപ്പായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് സൈലന്റ് ആയിട്ട് ഇരുന്ന നമ്മുടെ മണപ്പുറവും മുത്തൂറ്റ് ഫിൻകോർപ്പിനും ചെറിയൊരു മൂവ്മെന്റ് ഇന്ന് കാണാൻ സാധിച്ചു. മണപ്പുറം നോക്കുകയാണെങ്കിൽ 2.8%, മുത്തൂറ്റിന് 1.1% ആണ് ടോട്ടലി ഇന്ന് അപ്പായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ FIIDII ആക്ടിവിറ്റീസിലേക്ക് വരികയാണെങ്കിൽ FII ഇന്ന് നെറ്റ് സെല്ലേഴ്സ് ആണ്. നോക്കുകയാണെങ്കിൽ 589 crore rupees സെല്ലിങ്ങും DIS 547 crore rupees ബയ്യിങ്ങും ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ടെക്നിക്കലി അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ FIIDII ആക്ടിവിറ്റീസ് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിന്റെ കണ്ടീഷൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവാത്ത ഒരു ആക്ടിവിറ്റീസ് ആണ് ഈ FIIDII നടത്തുന്നത്. ഇപ്പൊ FIIs സെല്ല് ചെയ്യുമ്പോൾ എത്ര വലിയ ടോപ്പിലാണെങ്കിലും DIIs ബൈയിങ് മോഡിലേക്കാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ബൈ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെഷൻസ് നമുക്ക് അടുപ്പിച്ച് കാണാൻ സാധിക്കില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ അവർ ഒരുമിച്ച് ബൈയിങ് കാണിക്കുന്നില്ല. ഇനി അടുത്ത ദിവസത്തേക്ക് മാർക്കറ്റിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ OA അനാലിസിസ് നോക്കുമ്പോൾ കൂടുതൽ കോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 17,500 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പോൾ മാർക്കറ്റ് ആ റേഞ്ചിൽ താഴെ നിൽക്കും എന്നാണ് മൊത്തത്തിലുള്ള മാർക്കറ്റ് പ്രിഡിക്ഷൻസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കോൾ ഓപ്ഷൻ ബിൽഡപ്പ് എന്ന് പറയുന്നത് 17,400 17,500 നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രാഡിൽ കാണാൻ സാധിക്കും. അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അവിടെ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ താഴെ പുട്ട് ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻ വരുന്നത് നിഫ്റ്റിയിൽ 17,000 സെക്കൻഡ് ലാർജസ്റ്റ് പുട്ട് ഓപ്ഷൻ വരുന്നത് 17,200 ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ടോപ്പിൽ 37,000 താഴെ 36,500 എന്ന് പറയുന്ന റേഞ്ചാണ് മാർക്കറ്റ് പ്രെഡിക്ട് ചെയ്യുന്നത്. ആ റേഞ്ചിൽ നിൽക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കണക്കുകൂട്ടുന്നു. പിന്നെ മറ്റ് ചില ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിക്സ് താഴോട്ട് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. മൾട്ടി ഇയർ ലോ ലെവലിലേക്ക് വരെ ഇന്ത്യ വിക്സ് ഇറങ്ങിയായിരുന്നു. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നതനുസരിച്ച് വിക്സും പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് മാർക്കറ്റിലെ വോളറ്റാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ പോലും ഒരു ഇൻട്രാഡേ വോളറ്റാലിറ്റി നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിച്ചേക്കാം. അപ്പൊ ഇന്നൊരു കൺസോളിഡേഷൻ ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ദിവസങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. പിന്നെ US മാർക്കറ്റ് ഇന്ന് അവധിയായിരിക്കും, അതായത് അടുത്ത ദിവസം US മാർക്കറ്റ് ഉണ്ടാവില്ല, കാരണം അവിടുത്തെ ലേബർ ഡേ ആണ്. ദെൻ നാളെ കഴിഞ്ഞായിരിക്കും US മാർക്കറ്റ്, അതായത് നാളെ വൈകുന്നേരം ആയിരിക്കും US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നാളെ നമുക്ക് US മാർക്കറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷനോ മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ SGX നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 17,400 മുകളിലാണ് SGX നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നാളെ മേ ബി ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചേക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നത്തെ പോലെ കൺസോളിഡേഷൻ ആയിരിക്കോ അല്ലെങ്കിൽ വീണ്ടും അവിടെ നിന്നൊരു റാലി പ്രതീക്ഷിക്കാൻ സാധിക്കോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മേജറായിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ എഴുതി അറിയിക്കുക. അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.